മഴക്കെടുതിയിൽ ദേവികുളം താലൂക്ക്. കനത്ത മഴയിൽ താലൂക്കിലെ വിവിധ ഇടങ്ങളിൽ വൻ നാശനഷ്ടം. മഴ ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു. കാലവർഷം ശക്തമായതിനെ തുടർന്ന് ദേവികുളം താലൂക്കിൽ വ്യാപകമായി മഴ പെയ്യുകയാണ്. കനത്ത മഴയെ തുടർന്ന് ദേശീയപാത 85 വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനു പുറമെ അടിമാലി സർക്കാർ ഹൈസ്കൂളിന് സമീപം പാതയോരത്തെ മണ്ണിട്ടിടിഞ്ഞ് വീഴുകയും ചെയ്തു. മണ്ണിടിച്ചിലിനൊപ്പം പലയിടത്തും വ്യാപകമായി മരങ്ങൾ കടപുഴകി റോഡിലേക്ക് പതുക്കുകയും ചെയ്തു. അടിമാലി ഫയർഫോഴ്സ് സംഘമാണ് മരം മുറിച്ചു നീക്കി പലയിടത്തും ഗതാഗതം പുനഃസ്ഥാപിച്ചത്. താലൂക്കിലെ കരടിപ്പാറ, കല്ലാർ, മാങ്കുളം റോഡ് എന്നിവിടങ്ങളിൽ റോഡിലേക്ക് മണ്ണും മരവും ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. അടിമാലി കോയിക്കരക്കുടി ജംഗ്ഷന് സമീപം പപ്പട നിർമ്മാണ യൂണിറ്റിനുള്ളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കെട്ടിടത്തിന് പിൻഭാഗത്തെ വലിയ മണ്ണിട്ടിയാണ് ഇടിഞ്ഞു വീണത്. ഇതിനു പുറമെ കുരിശുപാറ ടൗണിലും മണ്ണിടിച്ചിലുണ്ടായി. അടിമാലി കാഞ്ഞിരവേലിയിൽ കനത്ത മഴയിൽ വീട് പൂർണ്ണമായി തകർന്നു. പ്രദേശവാസിയായ അനീഷിന്റെ വീടാണ് നശിച്ചത്. ഇതിനു പുറമെ വൻതോതിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് താലൂക്കിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധവും താറുമാറായിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു. ന്യൂസ് ബ്യൂറോ, ദേവികുളം.